സീസൺ 2. അതേണ്ണ, ഈ കണ്ടീഷൻ വെച്ച് മുന്നോട്ട് നീങ്ങിയ കുഴപ്പമാണ്. അണ്ണൻ പറയുന്നത് രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചയച്ചിട്ടേ നമ്മുടെ കല്യാണം നടത്തുന്നതാണ്. അത് അങ്ങനെ നടത്താൻ പറ്റുള്ളൂ. എങ്കിൽ പിന്നെ നമ്മളിരുന്നു കല്യാണം, നീ എന്നെ ഇങ്ങനെ മുടക്കിയാല. അല്ല മുടക്കിയാലെന്ന് വെച്ചിരുന്നാ, ഇതിപ്പോ ഒരു അഞ്ജലിക്ക് ഒരു നല്ല പയ്യനെ കിട്ടിയിട്ടുണ്ട്. നോക്കി പ്രായം തോന്നണം. പ്രായമൊക്കെ ഇതിപ്പൊ കാണുന്ന പോലെ ഒന്നുമില്ല. അവൻ അത്ര പ്രായമൊന്നുമില്ല. അവൻ സിനിമാ സീരിയൽ നടനാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് തല മുട്ട അടിച്ചെന്ന് പറഞ്ഞാൽ അവൻ ഏതോ കഥാപാത്രം ചെയ്യുന്ന ഫോട്ടോ. സാറേ വന്നു, ബ്രോക്കർ ബ്രോക്കർ ബ്രോക്കർ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്രോക്കർ. മറ്റേ കല്യാണ പാർട്ടികളൊക്കെ ചെറുക്കൻ സിനിമയും സീരിയലും ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല പ്രകടനമാണ്. ആ പിന്നെ ഞാൻ ദുബായിൽ നിന്ന് ഇന്നലെ എത്തിയുള്ളൂ. ഇവൻ ലണ്ടനിൽ നിന്ന് മെനഞ്ഞാന്ന് എത്തിയതേ ഉള്ളൂ. ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാ. എന്റെ പേര് പുഷ്കരൻ, ഞാൻ ചെറുക്കന്റെ ചേട്ടനാണ്. മോന്റെ പേര് ഷാർ ഖതരൻ. നടന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യം. വീട്ടിൽ ഞങ്ങൾ വിളിക്കുന്ന കുട്ടാന്ന. കുട്ടാന്ന ഞങ്ങൾ കുട്ടാന്നേ വിളിക്കുള്ളൂ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ചെയറാണ് കേട്ടോ. ലണ്ടനിൽ കൊണ്ടുവന്ന് ചെയറാണ്. മണി എത്ര? ഞാൻ ലണ്ടൻ ടൈം മാറ്റി. ചേട്ടൻ അജയൻ, ഞങ്ങള് ട്വിൻസ് ആണ് യഥാർത്ഥത്തിൽ. ഒരു 10 പൈസയുടെ കുറവുണ്ട് കേട്ടോ. 10 മിനിറ്റ് തറവാടിനെ കുറിച്ച് ഞങ്ങൾ വെളിയിൽ വെച്ച് മനസ്സിലായി. പുറത്ത് ഞങ്ങൾ ഓട്ടോ കാത്തു നിന്നപ്പോ വിജയന്റെ വീട്ടിലാക്കാൻ പറഞ്ഞു. അപ്പൊ ഓട്ടോക്കാരൻ ചോദിച്ചു ഏത് വിജയൻ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഓ നമ്മുടെ പൊങ്ങൻ വിജയൻ എന്ന്. ഈ സമൂഹത്തില് കാശുള്ളവനെ എല്ലാരും കളിയാക്കി. രണ്ട് പെങ്ങന്മാരാ ഉള്ളത്, അഞ്ജലി മാധുരി. അഞ്ജലി പ്ലസ് ടു 7 പ്രാവശ്യം എഴുതി. അവള് നോക്കത്തില്ല. ഇതാണ് എന്റെ കുട്ടൻ ശാരൻ ഖതരൻ. അയ്യോ അഞ്ജലി എന്നല്ല പേര്, നാണി എന്നല്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. ചായ എടുത്താട്ടെ, ചായ എടുത്താട്ടെ, ചായ എടുത്താ. ചായ എടുത്താലേ അവള് നോക്കത്തുള്ളൂ. ഇങ്ങനെ കഴുത്തുണ്ടാ തിരിച്ചു. ഞങ്ങളുടെ പെങ്ങൾ അങ്ങനെ ഉണ്ട്. അതെ കുഞ്ഞേ, കുഞ്ഞേ ഈ വാ, ഇവിടെ ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ. ഇതാണ് നിങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമായിരിക്കും. ജീവിക്കാൻ ഇത് ആതിര വളങ്ങി വന്ന് കല്യാണമൊക്കെ പറയണ. ചേച്ചിക്ക് എന്തോ പുള്ളിനോട് സംസാരിക്കാം. ചേട്ടൻ എവിടെയാ ഹണിമൂൺ പ്ലാൻ ചെയ്യുന്നേ? ഊട്ടിയിലല്ലേ? ഊട്ടിയാ എനിക്ക് ലൊക്കേഷനിലാണ് താല്പര്യം. സീരിയൽ ലൊക്കേഷനിൽ രാജസ്ഥാനില്ല, മരുഭൂമിയില്ല. പിന്നെ ചേട്ടാ ഒരു കാര്യം എന്താ പറഞ്ഞാല്, നമ്മുടെ ചേച്ചിക്ക് 3 കുട്ടികൾ വേണോന്ന് ആഗ്രഹം. പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടം. പിന്നെ എടാ, എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ തയ്യാറാണ്. വിളിച്ചോണ്ട് പോയാലോ? ഒരു ജിലേബി കഴിക്കുന്ന ജിലേബി അത് തന്നെ. അതെ ശാരംഗതരൻ, ശാരംഗതരൻ. അതെ പുഷ്കരൻ, ശാരംഗതരൻ. ആ സിനിമയിലൊക്കെ അത് തന്നെ, അത് തന്നെ, അത് തന്നെ. അമ്പാവ എവിടെ നിന്ന് വിളിക്കുന്നു? ഓഹോ, എവരുടെ വീട്ടിന്റെ അടുത്താണ് താമസിക്കുന്നത്. അത് ശരി. അമ്മാവാ, ചില അലവലാദികളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും കല്യാണ ആലോചനയായിട്ട് വന്നിട്ട് ജിലേബി കഴിക്കുന്ന ചില വൃത്തികെട്ടവന്മാര്. ആ അവന്മാർ എന്ത് ചെയ്യുന്നറിയോ? ഞാന് പോലീസില് പിടിച്ചേൽപ്പിക്കുന്നത് മാത്രമല്ല, ഇടിച്ചവന്റെ ഒക്കെ പരിപ്പുളക്കും. സത്യം പറയോ? ആരടാ അമ്മണി? അമ്മണി ആരടാ? പിടിവെച്ചാക്കോലോ അമ്മണി? ആരടാ അമ്മണി?
ഒരു കല്യാണം കഴിച്ചിട്ട് കല്യാണമല്ല പിന്നെ കല്യാണം ഇടുക്കിയിൽ ഒരു ഓമന ഉണ്ടോന്നിരിക്കല്ല അമ്മണി ഉണ്ടോന്നിരിക്കല്ല സാരമല്ല നിനക്ക് നല്ല കല്യാണം വരും ഒരുപാട് ആഗ്രഹിച്ചു പോയി ചേട്ടന്മാര് സാരമില്ല രക്ഷപ്പെട്ടു നമുക്ക് അഹപ്പെട നഷ്ടപ്പെട്ടത് രണ്ട് ജിലേബി അല്ലേ